ഒരു പച്ച സാരി. ഇത് ഒരു ജോജോ ചേട്ടൻ്റെ കൂടെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ സാരിയാ. ഇതുപോലെ കടയിൽ പോകുമ്പോഴാ. അപ്പൊ ഞാൻ ആൻസൂടനോട് വരാൻ പറഞ്ഞ ആൻസൂടനെ കൂടെ കൂട്ടിയിട്ട് പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. ഞങ്ങളെ അവിടെ അവിടെ അല്ല അവിടെ അല്ല ഒരു പച്ച സാരി ഉണ്ട്. ഞാനിപ്പോ സ്റ്റോറി അതല്ലേ ചേർക്ക എല്ലാം കൂടെ വലിച്ചു കളിക്കില്ല കാന്ന് പറഞ്ഞോണ്ട് എന്റെ സാരി എല്ലാം കൂടെ കൊഴ കൊഴാന്ന് കിടക്കും. മഴ വന്നു ഇവിടെ തപ്പടാ. ഇവിടെ ഒരു പച്ചയില് വെള്ളയില് പച്ച പൂക്കളാട്ടോ. അല്ല അല്ല ഇതല്ല, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാരി. അതല്ല ഒരു പച്ച സാരി. ഇത് ഒരു ജോജോ ചേട്ടൻ്റെ കൂടെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോയ സാരി. അത് ഇരിക്കണം ഇതെടുക്ക. അതല്ല അതല്ല അത് ഇതല്ലേ, അതേ സാരിയാ. എടാ ഇപ്പൊ ഉടുക്കാൻ പറ്റിയത് ഇങ്ങനത്തെ കനം കുറഞ്ഞ സാരി. അതല്ല 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 റോസ്ലാൻഡ് വെള്ള പൂക്കള്. അല്ല വെള്ളയില് പച്ച ഡിസൈനാടാ. എടാ അതൊന്നും അല്ലടാ ആനസേ. അയ്യോ ഇവിടെ എന്റെ സാരി കാണാനില്ല. വേർ ഇസ് മൈ സാരി. എടാ പൊക്കടാ, എന്റെ അടിയിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. ഇവിടെ ഇല്ല. എടാ വെള്ളയില് അതേ ഇരിക്കുന്ന ഇത്. ഒത്തിരി നാളായി ഞാൻ ഉടുത്തിട്ട്. ഇതാണ് ഞാൻ ഒരു വെള്ള ബ്ലൗസ് അതിന് ചേരുവായിരിക്കും എന്ന് വേണ്ട തള്ളി കയറ്റുന്ന. അയ്യോ ആ സാരി അത് പാലായിന്ന് വാങ്ങിയതാ. ഒരുത്തെ സാരി എടാ ഒരു തുള്ളി പോലും വെള്ളിയിലേക്ക് വരരുതൂട്ടോടാ. വെള്ളിയിലേക്ക് വന്നാൽ സാരി കേടാ. ഇപ്പൊ പണ്ട് ഈ വേറൊരു വീട്ടിൽ വെച്ച ആ വീടിന്റെ അടിയിൽ നിന്ന് ചെതല് ഈ ഇതിലേക്ക് കേറി. അങ്ങനെ എന്റെ കുറച്ച് സാരി പോയതാ. ഇങ്ങനത്തെ സാരി ഉടുക്കാൻ ഭയങ്കര സുഖ. വെള്ള ബ്ലൗസ് ഞാനിവിടെ എടുത്ത് വെച്ചു കേടാ. ഈ ബ്ലൗസിന് ഈ സാരി ചേരുവാടോ കൊച്ചെ? ഈ കളർ എന്തൊരു ക്രീം അല്ലേടാ. പക്ഷെ ഈ ബ്ലൗസിന് ചേരുവോ? അതാ ചേരുവോ? വീഡിയോയിന് കുഴപ്പമില്ല. നോക്കിയ വീഡിയോ നോക്കിക്കേ. പക്ഷെ ഇതൊരു ഓഫ് ആയിട്ട് പോലെ ഇരിക്കുന്നല്ലേ എന്റെ ഉടുപ്പിന്റെ. ഞാൻ പന്തളിച്ചിട്ട് ചെളിയ പോള വന്നെ തിറക്കാം. ഇതിന് സാരിക്കോ സാരി പോള പിടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് എവിടുന്ന് വാങ്ങിയ സാരിയാന്ന് എനിക്ക് ഓരോ ഓർമ്മയില്ല. കൊഴപ്പില്ലായിരിക്കും. എടാ എടാ ഒന്ന് നോക്കട്ടെ ആൻസേ. ഞാൻ ഇട്ടോക്കട്ടെ. നിന്നെ എന്ത് ചെളി ഉണ്ട്? ഇട്ടേക്കരുത് കേട്ടാ. ഈ സാരിക്ക് എനിക്ക് ബ്ലൗസ് ഉണ്ട്, പച്ച ബ്ലൗസ്. എന്തോ എടാ ചട്ടയോ. അവിടെയാണോ അവിടെ ബ്ലൗസ് കൊളുത്തണത്? കൊളത്തേതാന്ന് നോക്കടാ. കൊളത്തേതാണ് അകത്തുനിന്നാണോ അവിടെ കൊളുത്തണത്? അകത്തുനിന്നാണോ കൊളുത്തണത്? ഇതല്ലേ അതിന്റെ കൊഴ. എടാ നിന്റെ കൂട്ടുകാരൊക്കെ കാണുമ്പോട്ടോ ബ്ലൗസ് ഇട്ട് നിക്കണ ആനസിനെ. പച്ച കളർ ക്യൂട്ടെക്സിടാടാ. എനിക്ക് പച്ച കളർ സാരി കൊറേ ഉണ്ട്. ആൻസ് സാരി ബ്ലൗസ് ഇടുന്ന ഉടുക്കാത്ത വിടർത്തരുത്. വിടർത്തിയ നിന്നെ നമുക്ക് തല്ലിക്കൊല്ലും. കാണിച്ചേ. പക്ഷെ ഇതൊരു ഓഫ് വൈറ്റ് കളറാ. ഇത് ഈ ബ്ലൗസിന് ചേരത്തില്ല. കൊഴപ്പില്ല, വീഡിയോയിൽ കുഴപ്പമില്ല. പക്ഷെ നേരെ കാണുമ്പോ ഈ വൈറ്റ് അല്ല ഇത്. ഈ വൈറ്റ് കുഴപ്പമില്ല. ഇത് കാണിച്ചാണ് സാർ. കുഴപ്പമില്ല, കൊടുക്കാം. വലിയ വലിയ റോസാപ്പൂക്കൾ അതിലെ ഗിൽറ്റൊക്കെ ഉണ്ട്. ഇത് കണ്ടടാ ഗിൽറ്റൊക്കെ. ഇത് പറക്കരുത് കൂട്ടോടാ. ആർക്കാ ആ പറഞ്ഞില്ല. എന്തോ എന്നടാ ഇപ്പൊ ഇത് കൊടുക്കാല്ലേടാ നാളെ. അല്ലേടാ ഇത് കൊടുക്കട്ടെ. ആ ബ്ലൗസ് നല്ലാണോ? എടാ പറയടാ. എന്നാ അതവിടെ വെക്ക. അപ്പൊ ഡബിൾ സെറ്റ് നമ്മുടെ നാളത്തേക്കുള്ള സാരി ബ്ലൗസും തപ്പുമായിരുന്നേ.
ഏറ്റവും പാടുള്ള ജോലിയാണ് ഇട്ടുണ്ട് പോലെ ഡ്രസ്സ്. അപ്പോൾ കുറേ സാരി ഉണ്ട് കേട്ടോ, ബ്ലൗസും അങ്ങനെയും ഇല്ല. എല്ലാം സെറ്റാക്കി സെറ്റാക്കിയൊക്കെ വരുന്നു. ആൻസുകൂട്ടം ചിക്കൻ ലെഗ് പീസ് കഴിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ബാസ്കിമോൻ നോക്കിയേക്ക്, ബാസ്കിമോന് ഭയങ്കര ചൂടാണേ. ആൻസുകൂട്ടം കഷ്ടപ്പെട്ട് അടർത്തിയാണ് ബാസ്കിമോന് കൊടുക്കുന്നത്. ആൻസ് കഴിക്കണേക്കാളും കൂടുതൽ അവൻ്റെ കയ്യിൽ നിന്ന് പാല് വാട്ടിക്കൊണ്ടത്, പാല് വാട്ടി നിന്ന് അവൻ വാങ്ങിയെടുക്കും. അമ്മച്ചയാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്. അമ്മച്ച ആൻസിന് ചിക്കൻ വറുത്ത് കൊടുക്കുവാണ്. അമ്മച്ച കടം നോക്കിക്കേ, ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ്. അപ്പൊ ഇനി താടാന ചോദിച്ച എടാ, അവന്ന് കഴിക്കട്ടെടാ, നീ ഒന്നിച്ചങ്ങ് വിഴുങ്ങൂല്ലേ. പാവ ആൻസ്, അവന് കൊടുക്കണ വഴി ഒന്നിച്ചങ്ങ് വിഴുങ്ങിട്ട് താട താടാന്ന്. നീ കഴിച്ച് നിങ്ങളെ കേൾക്കാ. ഞാൻ ആ സമയത്ത് എനിക്ക് ഇച്ചിരി സോപ്പുവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന രണ്ടു ദിവസമായി. കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഞാൻ രണ്ടു ദിവസമൊക്കെ ഒരുമിച്ചാണ് സോപ്പുവെള്ളത്തിന് മുക്കി വെക്കുന്നത്. എന്നിട്ട് ഞാൻ അളക്കത്തുള്ളൂ. അപ്പം ശരിക്കും അതിൻ്റെ ഇത് പോകും. ഒരുപാട് സോപ്പുവെള്ളമല്ലോ, പാകത്തിന് സോപ്പ് പൊടി ഇട്ടിട്ട് വെള്ളം കലക്കിയിട്ട് അതിൽ മുക്കി വയ്ക്കും. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ഡ്രസ്സല്ല ബെഡ്ഷീറ്റൊക്കെ, അപ്പോൾ അതിൻ്റെ കളറൊന്നും ഇളകത്തില്ലേ. ബാസ്ക്യൂ കൂടെ കിടക്കുന്നതല്ല നമ്മളിപ്പം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവനെ എപ്പോഴും കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പോയ കുപ്പിവളകളാണ് കേട്ടോ. ഇവിടെ മുഴുവൻ എൻ്റെ എല്ലാം ഇപ്പം ഞാൻ ഇങ്ങോട്ട് മാറ്റിയേ. മറ്റേ നമ്മൾ കിടക്കുന്ന റൂമിലായിരുന്നു എൻ്റെ മേക്കപ്പ് ബോക്സ്. എൻ്റെ മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ ഇതാ, ഐസ്ക്രീം ബോട്ടിൽ. അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമ്മളിതാ ഇങ്ങോട്ട് ചെറുതായിട്ടൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാനൊക്കെ വേണ്ടിയേ. ഇത് കണ്ടോ, പൊട്ട, അതുപോലെ സൺസ്ക്രീൻ ലോഷൻ, പിന്നെ ലാക്ടോ കലാമിൻ മോയിസ്ചറൈസറാണ്, പിന്നെ ഒരു പൗഡർ, പിന്നെ ഇതാ വേറൊരു പൗഡറുണ്ട്. ഇത് ഇത്രയും സംഭവങ്ങളാണ് എനിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഇത് മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് ലിപ്സ്റ്റിക്കാണ് കൂടുതലും, അതൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ കവച കുണ്ടലങ്ങൾ റീലൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയൊക്കെ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. നല്ലതല്ലേ, നെക്ലേസ് ചോക്കർ മോഡലുള്ളത്, അങ്ങനെ കുറേ ഉണ്ട് എനിക്ക്. പിന്നെ ഒരു കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ വരുത്തിയതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് പറയും സിമ്പിള് മാലയൊക്കെയാണ് നല്ലതെന്ന് പറയും. സിമ്പിളൊക്കെയാണ് നല്ലത്, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളത് എന്താണെന്നോ ആ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നല്ലത് അതാണ് ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും 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 മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. നമുക്ക് ആഗ്രഹം തോന്നുന്നത് എന്താണോ അത് നമ്മൾ ഇടുവോ അണിയുവോ കഴിക്കുവോ ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ അവിടെ മുതലക്കുടത്തു നിന്ന് വാങ്ങിയ ഒരു മാലയാണ്. ഇത് ഒരുമിച്ച് കോർക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്, പക്ഷേ ഇതുവരെ നടന്നില്ല, എനിക്ക് കോർക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുമിച്ച് ഒറ്റ ലെയറായ ഒരു മാലയാണ്, പക്ഷേ അത് രണ്ട് ലെയറാക്കി കോർത്തിട്ടാലായിരിക്കും എൻ്റെ ഭംഗി. ഇതിൻ്റെ ഇടയ്ക്ക് കളറ് പോകില്ലാത്ത മുത്താണ് കേട്ടോ, ഇങ്ങനെ തിളങ്ങുന്ന മുത്ത്. ഇടയ്ക്ക് ഗോൾഡിൻ്റെ മുത്തുമണിയൊക്കെ ചേർത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിയ മാലകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ രണ്ട് ലെയറൊക്കെ ആയിട്ടുള്ള ഒരു മാലയാണ്, പിന്നെ അതിൻ്റെ തന്നെ ഒരു ലെയറായിട്ടുള്ള മാലയുണ്ട്. ഇതൊക്കെ ഓൺലൈൻ മാലകളാണ്, അതിൻ്റെ ഒരു ലെയറാണ് കേട്ടോ. എനിക്ക് മുത്തുമാല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അയ്യോ ഭയങ്കരമായിട്ട് ചൂടാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോയി കുളിച്ച് അലക്കി കുളിച്ച് ഒക്കെ ആയിട്ട് വരാം. ഞങ്ങളപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. എടാ ഫാൻ ഒരു രണ്ട് മിനിറ്റ് നിർത്താവോ, അവിടെ ഭയങ്കര നോയിസായിരിക്കും ഫാന്. ഞാൻ ആദ്യം കുറച്ച് തുണി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അലക്കി. പിന്നെ സാരികളൊക്കെ കഴുകാനുണ്ടായിരുന്നത് അതും കഴുകിയിട്ടു. അതിനുശേഷം നമ്മൾ ചെയ്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞെന്താ, ഇവനെ അങ്ങ് കുളിപ്പിച്ചു. കുളി കഴിഞ്ഞപ്പോഴാണ് മേലെ ഇവിടെ നനഞ്ഞ് ഇട്ടിരിക്കുന്നത്, നനഞ്ഞിരിക്കുന്നത് ഉണങ്ങിയില്ലപ്പോ അണിൻ്റെ മേല അനങ്ങാതെ നിന്നിട്ടോ പാവം. നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തിയ കുളിപ്പിച്ച്, അല്ല സൂപ്പറായിട്ട് ഭാസ്കുവാനെ കുളിപ്പിച്ച്. അതിനുശേഷം ഞങ്ങളും കുളിച്ച് വന്നു ഇവിടെ ഫാനിറാ. അയ്യോ 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 എന്തൊരു ചൂടാണോ. ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം ക്യൂടെക്സ് ഇടുന്നുണ്ടേ. ക്യൂടെക്സ് ഒക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടാണ് കുളിക്കാൻ പോയത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്യൂടെക്സ് മൊത്തം ക്ലീൻ ആക്കി റിമൂവ് ചെയ്ത് കളഞ്ഞ് അതിനുശേഷം ശരിക്കും നഖമെല്ലാം ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ. അന്നത്തേക്ക് അമ്മച്ചി ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചു. ആൺസൂട്ടർ വന്നൊരു തീറ്റയൊക്കെ തിന്നിട്ട് വന്നിരിക്കുവാണ്. ഞങ്ങൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. ബാസ്കിമോനും കൊടുത്തു, ആൺസൂട്ടനും കഴിച്ചു, ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കനൊക്കെ രണ്ടെണ്ണം നല്ല രീതിയിലും തിന്നിട്ടിരിക്കും. അതിൻ്റെ ലെഗ് ഒക്കെ കൊടുത്തവനാ,
അടിപൊളി. എല്ലാം തിന്നിട്ട് വന്നിട്ടാ. എന്നാ നിന്നെ അല്ലടാ ഞങ്ങള് കുറച്ച് മുമ്പ് മൊത്തത്തിലൊന്ന് തേച്ച് കുളിപ്പിച്ചതാ. ഇനിയിപ്പോ അത് ഉണങ്ങണോട് വരെ നക്കിക്കൊണ്ടിരിക്കും. എനിക്കിത് ഇവൻ ഇങ്ങനെ എത്രയൊക്കെ സോപ്പിട്ടാലും സ്പോട്ടൺ ചെയ്താലും ഇവൻ കടിക്കുമെന്നും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി. അതിലൊരു ഉറുമ്പ് പോയ അപ്പൊ അവന് മേര് ജോലി. അതാണ് ബാസ്റ്റിമാന്റെ ക്യാരക്ടർ. അങ്ങനെ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോ നമ്മള് കഴിക്കാൻ പോവും. കഴിച്ചിട്ട് വന്നിട്ട് ക്യൂട്ടക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിടക്കും. നെയിൽ പോളിഷ് കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ എന്ത് കാണും? എന്നാ നിനക്കറിയാവോ? ഒന്ന് പറയടാ. അപ്പൊ നമ്മള് കഴിച്ചിട്ടൊക്കെ വരാവേ അല്ലേടാ. ഞാൻ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പൂരകത്തിന്റെ കട്ടിയുടെ കാര്യമൊക്കെ കമന്റ് വരുവേ. പണ്ടത്തെ ഷോർട്സ് ഒക്കെ വരുമ്പോഴേ എനിക്ക് നേരെ സത്യത്തിൽ ചിരി വരും. വീഡിയോ പുതിയ ഞാനിപ്പോ പുരുകോന്ന് എഴുതാറ് പോലും. ഫെയർ ആൻഡ് ലവ്ലിയിലെ ചേച്ചി ത്രെഡ് ചെയ്തതാ. പിന്നെ ഞാൻ പുരുക എഴുതാറൊന്നും പുരുക എഴുതാൻ പോയിട്ടൊന്നും സമയം പോലും തികയാറില്ല. ഡാൻസ് കൂട്ടാ. അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാട്ടോ. ആൻസിന്റെ ഒരു വിരല് കാണാതെ പോയെന്ന്. അയ്യോ ആൻസിന് നാല് വിരളേ ഉള്ളോ? എവിടെ പോയി ആൻസിന്റെ ഒരു വിരള്? ഇതോ ഇരിക്കുന്ന എന്നെ തന്നെ. സ്നേക്ക് ആൻസ ഭയങ്കര പുലിയാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരട്ടെ. കോട്ടയാരേ ഞങ്ങളപ്പോ ചോറിടാൻ പോവാ കേട്ടോ. അത്താഴം കഴിക്കാൻ പോവാ. ഞങ്ങൾ ചോറെടുത്തിട്ടുണ്ട്, ചിക്കൻ എടുത്തിട്ടുണ്ട്, മീൻ വറുത്തത് ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ആൻസ് കുട്ടനുണ്ട്, ബാസ്കിമോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ക്യൂടെക്സ് ഇടാൻ നേരത്ത് വരാം അല്ലേ. ഡാൻസ് കൂട്ടാ അല്ലെന്ന് പറ. ആ ഓക്കെ കൂട്ടുകാരെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറ് കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് ആൻസ് കൂട്ടൻ ചോറൊക്കെ ചോറും. അതുകൊണ്ട് ഞാൻ എൻ്റെ പണി അങ്ങ് എളുപ്പത്തിലാക്കി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കായിരുന്നേ, ആട്ടപ്പൊടി തീർന്നു പോയി. ഞാൻ ഇന്നലെ വാങ്ങണം എന്നൊക്കെ ഓർത്തത് കടയിലൊക്കെ പോയത്. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ചോന്നുകൊണ്ട് വരണ്ടപ്പം വാങ്ങിയില്ല. വണ്ടിയിലാണെങ്കിൽ ഓക്കെ, ആൻസ് കൂട്ടനാണ് എഴുന്നേറ്റ് വന്ന ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നേടാ ഞാൻ പച്ചയാടാ. അപ്പം നിന്റെ ഉടുപ്പ് ചേരൂലോടാ ഇതിന്. ആൻസ് കൂട്ടൻ തയ്പ്പിങ്ങ് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ആൻസ് കൂട്ടന് ചോറ് വാരി തന്നെ പോയി പല്ല് വെച്ചിട്ടു. ഓഫ് വൈറ്റ് സാരിയാ, പക്ഷെ വെള്ള ബ്ലൗസ് ഞാനങ്ങ് കിട്ടും. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതാ ഇത് ഇങ്ങനെ എടുത്ത് കളഞ്ഞാടാ. എന്നാ വലിച്ചെടുത്തോ വലിച്ചോ. അയ്യോ അവിടെ ചുരുങ്ങിപ്പോയല്ലോടാ. അത് ഇങ്ങനത്തെ തുണി പെട്ടെന്ന് അവിടെ എവിടെയെങ്കിലൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് പോകും. എനിക്കൊരു വെള്ള ബ്ലൗസ് ഉണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ കളറൊക്കെ ഒന്ന് കളർ മങ്ങിയോണം തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞാണ് മഹാറാണിയിൽ പോയപ്പോൾ യൂണിഫോം സാരി നോക്കിപ്പോയപ്പം അവിടെ നിന്നൊരു വെള്ള ബ്ലൗസ് എടുത്ത് തയ്ച്ചതാണ്. ഞാൻ തന്നെ തയ്ച്ചതാണ്. അതിൻ്റെ പോരായ്മകളെല്ലാമുണ്ട്. പിന്നെ എനിക്കിതുപോലെ 3/4 കൈയാണ് കേട്ടോ ഇഷ്ടം ഇടാനായിട്ട്. വെള്ള ബ്ലൗസ് വെള്ള ഇതൊക്കെ ആയതുകൊണ്ട് വെള്ളമാല, വെള്ളക്കമ്മല, വെള്ളവള ഒക്കെയാണ്. ഒരു രസം. അതാ എണീരിക്കാം. അവൻ വന്നിരുന്നു ഉറങ്ങുന്നു. ബാസുവിൻ്റെ പുറത്തേക്ക് കസേര മറിച്ചിട്ടൊരു കൂട്ടോ. മൂക്ക് കൊണ്ടു വച്ചാൽ നോക്കിക്കാൻ എൻ്റെ പുറകെ നടക്കുക. അന്ന് എനിക്ക് ഒത്തിരി സമയം കിട്ടി. എന്താണെന്നറിയില്ല, എനിക്ക് ഒത്തിരി സമയം കിട്ടി. 6 മണി 5 മുക്കാലെ അപ്പത്തേന് ചോറൊക്കെ വറുത്തു.
കറിയൊക്കെ ഉണ്ടാക്കണതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമുക്ക് ചോറിട്ട് കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കാമെന്നല്ലോ. സമയം ഇഷ്ടം പോലെ കിടക്കുമായിരുന്നു. പക്ഷെ എന്താണെന്നല്ലോ, എനിക്കിന്ന് ഒത്തിരി സമയം കിട്ടി. ആ അതെ, ക്യൂട്ടെക്സ് ഇട്ടിട്ടാ ഞാൻ പറയാൻ മറന്നുപോയി. ആൻസ് കൂട്ടൻ പച്ച ക്യൂട്ടെക്സ് എടുത്ത് തന്ന സാരി നീല പോലെ തോന്നുമെങ്കിൽ ഇത് സത്യത്തിൽ പച്ചയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പച്ച ക്യൂട്ടെക്സ് ഇടുന്നത്. പച്ച ഒരു പോസിറ്റീവ് അല്ലേ, പച്ച കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. അത് മാത്രമാണല്ല, പച്ച എന്ന് പറയുമ്പോൾ എൻ്റെ നാള് വെച്ചുള്ള ജന്മനാള് വെച്ചുള്ള നിറം നോക്കുമ്പോൾ പച്ചയാണ് കേട്ടോ. പിന്നെ പച്ച നമ്മൾ ഏത് സൂര്യപ്രകാശത്തിലേക്ക് നോക്കി നമ്മുടെ കണ്ണങ്ങോട്ട് ഇതായി പോയാലും നമ്മൾ പെട്ടെന്ന് പച്ച കളറിലേക്ക് നോക്കിയാൽ പച്ചയ്ക്ക് അങ്ങനെ എന്തിനേയും ആഗ്രഹം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. നമ്മുടെ കാഴ്ചയൊക്കെ നോർമലായിട്ട് വരും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടും ഉണ്ട്, ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. കാഴ്ചയൊക്കെ പഴയപോലെ ആകും. അപ്പോൾ അങ്ങനെ ഹാൻഡ് സൂട്ടിനും ബാസ്റ്റ് മോനങ്ങളെ ഇവിടെ നിലത്ത് കുത്തിയിരിക്കുന്നുണ്ട്. ഈ എൻ്റെ പൊന്നോ എന്തൊരു ചിരിയായത്. ഹാൻഡ് സൂട്ടിൻ്റെ ഉടുപ്പിനെല്ലാം ഓട്ടയായിരിക്കും. ഇതെന്ന് നോക്ക്. ആ ഇവൻ പറയുന്നത് എന്താണെന്നറിയ, ഈ പാൻറ് കീറിയ പാൻറ്റൊക്കെ ഫാഷനബിൾ അല്ലേ, അതുപോലെയാണ്. ഇവൻ ചെന്ന് മുട്ടും കുത്തിച്ചെന്ന് വീഴുന്നതാണ്. ഒരു ഒറ്റ 3/4 നേരെയില്ല. ബാസ്കി ഹാൻസിൻ്റെ തന്നെ നോക്കിയിരിക്കുന്നു. നോക്കിക്ക് ഇന്നലെ കുളിപ്പിച്ച ചെറുക്കനാണ് ബാസ്കി. ഞങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അവനെ ഞങ്ങൾ കുളിപ്പിച്ച് കയറ്റി വിട്ടു. അങ്ങനെ കേട്ടോ മിക്കവാറും ചെയ്യുന്നതും. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ, പോകെ നേരത്തെ കാണാം കൂട്ടുകാരെ. അപ്പൊ ഞാൻ പോവാട്ടാ. ടട്ട ബൈ ബൈ, ഷീയു. ഇതെന്താ ഈ പുറകോട്ട് ഉടുപ്പ് ഇട്ടോട്ട് നോക്കിയിരിക്കണത്? ചിരിക്കണ്ട, ചിരി നോക്കിക്കെ. എന്നാ സ്മൈലാണോ? ഇതൊരു വല്ലാത്ത സ്മൈലാണല്ലോ. ഒരു ഉമ്മ എന്ന് ഞാൻ പോട്ടെ. ഏ പതുക്കെ അങ്ങ് നടക്കണം, കാലിന് വേദന. താടാ ഇങ്ങോടാ. ഏ താടാ താടാ പയ്യാ. അയ്യോ അയ്യ അയ്യോ അയ്യ അയ്യോ. ബാസ്കി ഇരിക്കണം നോക്കിക്കെ. അതിന്റെ കുഞ്ഞുമാക്കു. ആ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴോ, തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴോ. വാസ്തുവിനെ ഇന്നലെ കുളിപ്പിച്ച കാലത്തി വാസ്തുവിന് എടുക്കണായി. ആകെ എടുക്കാതെ കിടക്കാൻ വേണ്ടി. ഇപ്പൊ ഭയങ്കര ചൂടല്ല, അതുകൊണ്ട് ഇവനെ ഞാനങ്ങ് കുളിപ്പിച്ച രാത്രിയിലാണ് കുളിപ്പിച്ച. ഓ എന്നാ എന്നാണ് ഇങ്ങനെയൊക്കെ കാച്ചണേ. ആ അമ്മച്ചിരിക്കുന്ന ഒരു ഹായ് കൊടുക്ക. അപ്പൊ ഞാൻ ടാറ്റ. രണ്ട് പൂവ്. ഞാനേ നടന്ന് നടന്ന് ഇവിടം വരെ എത്തിയിട്ടോ. ഇതെന്താ ഇവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ. ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആകുലപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട് വിജനമായ വഴി എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത്. ഇന്ന് സൂര്യൻ നേരത്തെ തന്നെ ഉദിച്ചു. ആ വീട്ടിൽ നിന്നൊരു അമ്മ എന്നെ നോക്കുന്നു. മൊബൈലൊക്കെ പൊക്കിയത് ആരായി പോകുന്നേന്ന് പോകുന്നത് എന്നായിരിക്കും. എന്താണെങ്കിലും ഞാൻ മെയിൻ റോഡ് എത്താറായേ. അപ്പം കോളേജിൽ ചെന്നിട്ട് കാണാം. കൂട്ടുകാരെ, ഞാനേ കോളേജിലൊക്കെ പോയെങ്കിലും വീഡിയോ ബാക്കി കംപ്ലീറ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ലേ. പിന്നെ വൈകുന്നേരം ഞാൻ ആൻസുകൂട്ടനെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തി. ആൻസുകൂട്ടൻ ഇവിടുന്ന് ഓട്ടോറിക്ഷ കയറി അങ്ങ് വന്നു. നമുക്ക് അരിയൊക്കെ വാങ്ങണമായിരുന്നേ. ആകെപ്പാടെ ആൻസുകൂട്ടൻ എന്തേലും വെളിയിലേക്ക് വീടിന് വേണ്ടി ഇറങ്ങുന്നത് ഇതുപോലെ കടയിൽ പോകുമ്പോഴാണ്. അപ്പം ഞാൻ ആൻസുകൂട്ടനോട് വരാൻ പറഞ്ഞ് ആൻസുകൂട്ടനെ കൂട്ടിയിട്ട് പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് കേട്ടോ. അപ്പം നമ്മളെന്താ വാങ്ങിച്ചതെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ മാസത്തേക്കുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആകെപ്പാട് ടയർഡായിപ്പോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും.